30 years of him ഹരിഹർ നഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 30 വർഷം ഹരിഹർ നഗർ നമ്മുടെ എറണാകുളത്തെ ചുറ്റുപാടൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണല്ലോ. അപ്പൊ അവിടെയൊക്കെ പോയി ആ സ്ഥലം ഇന്നത് നിങ്ങൾ ഇരുന്ന സ്ഥലം എവിടെയാണ്, നടന്ന സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പൊ ആ വീട് ഫിലോമിന അമ്മ ഇങ്ങനെ വന്ന് വെട്ടാൻ വരുന്ന വീട്, ആ വീട്ടിലെ ആ കൈവരിയില് ഇപ്പോഴും ആ വെട്ട് കിടക്കുന്നു. അത് ഇത് അത് തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത് കഴിഞ്ഞ് സിദ്ദിഖ് സാറിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ, സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ ഒരു ബൈറ്റ് എടുക്കുന്നപ്പോ സാറ് പറഞ്ഞു ആ ആ വെട്ട് അവിടെ നിങ്ങൾ കണ്ടോ? കണ്ടു. അത് സിനിമയില് സിദ്ദിഖിനെ നന്നായിട്ട് വെട്ടാൻ പോയതാണെന്ന് പറഞ്ഞു. സത്യമായിട്ടും വെട്ട് കിട്ടും എന്നുള്ള ഒരു പേടി വന്നായിരുന്നു ആ സിനിമ സമയത്ത്. അതുകൊണ്ട് ആ ചവിട്ട് കൊടുത്തത് ഫിലോമിന അമ്മയല്ല, പകരം ഡയറക്ടർ സിദ്ദിഖ് ആണ് ആ ചവിട്ടുന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. സിദ്ദിഖാണോ ലാലാണോ എന്ന് എനിക്ക് ഒരു കൃത്യ ഓർമ്മയില്ല. സിദ്ദിഖ് ആണെന്നാണോ പറഞ്ഞത്? സിദ്ദിഖ് ആയിരിക്കും. ഒരു രണ്ടുപേരും ആരോണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ ലാലാണെന്നാണ് ആണ് ചവിട്ടു. അല്ലാതെ ഫിലിം ചേച്ചി കൊണ്ട് അത്ര ഹൈറ്റിൽ അങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്താ തോന്നാറുള്ളേ? സ്വന്തം ആരും കൂടെ ഇരുന്ന് കണ്ടില്ലല്ലോ, സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ തുറന്നു നോക്കാറുണ്ടാവുമല്ലോ. സ്വന്തം അല്ല, ഹരിഹർനാരൊക്കെ എപ്പോഴും ടിവിയിലൊക്കെ ഇങ്ങനെ വരുമ്പോ എപ്പോഴും കാണും. അത് അന്ന് അതൊക്കെ എങ്ങനെ ചെയ്തു ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. പിന്നെ ഹരിഹർനാർ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഒരു കരിയറിലൊരു എന്താ പറയാ ഒരു തുടക്കമാണ്. അതിനു മുമ്പൊക്കെ ഞാൻ ഈ ചെറിയ റോളുകൾ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഒരു സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടിയൊക്കെയാണ്. അപ്പൊ ഞാൻ എനിക്കറിയാം ഇതിൽ നന്നായാലേ ഇനി ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ നന്നായില്ലെങ്കിൽ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടി വരും, അല്ല പിന്നെ കിട്ടൂല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഒരു കിട്ടിയ ഒരു അവസരം. ആ ഒരു എന്താ പറയാ ആ ഒരു ആക്രാന്തത്തോട് കൂടിയിട്ടുള്ള അഭിനയം. അപ്പൊ ഇനി ഫിലോമിന് ചേച്ചി വെട്ടിയാലും കുഴപ്പമില്ല, ശരീരത്തിൽ കൊണ്ടാലും പ്രശ്നമില്ല. ഒറിജിനൽ വാക്കത്തി വെച്ച് തന്നെയാണ് അത്. നമ്മ പക്ഷെ ശ്രദ്ധിച്ചാണ് അവരും ചെയ്യാ. ഒരു സ്ഥലത്തെ വിട്ടുള്ളൂ, ഞാനിപ്പോ കാല് മാറ്റണം, ചാടിക്കയറൊക്കെ ചെയ്യണം. എന്റെ ചേട്ടാ, ഞങ്ങൾ എത്ര കണ്ടാലും ചിരിക്കാതിരിക്കാൻ പറ്റാത്ത സിനിമകൾ. ജനിച്ചിട്ടുണ്ടോ 1990s? ഞാൻ പ്രായം പറയൂല. അല്ല ഞാൻ ചോദിക്കുന്നത്, എന്നാലും കുറച്ച് അത് കഴിഞ്ഞ ഉടൻ ജനിച്ചു.